ഹലോ ഫ്രണ്ട്സ്, ടോപ്പ് റേറ്റ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദേശീയ അധ്യാപക ദിനം എന്നാണ്? ആൻസർ സെപ്റ്റംബർ 5. അടുത്ത ചോദ്യം, ദേശീയ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത്, അധ്യാപക കഥകൾ എന്ന കൃതി ആരുടേതാണ്? ആൻസർ അക്ബർ കക്കട്ടിൽ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ മുഴുവൻ പേര് എന്താണ്? ആൻസർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചത് എന്നാണ്? ആൻസർ 1975 ഏപ്രിൽ 17. അടുത്ത ചോദ്യം, കിങ് ഓഫ് ഫിലോസഫേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? ആൻസർ നവംബർ 11. അടുത്ത ചോദ്യം, പൊതിച്ചോറ് എന്ന തൻ്റെ കഥയിലൂടെ അധ്യാപക ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ വരച്ചു കാട്ടിയ എഴുത്തുകാരൻ ആര്? ആൻസർ കാരൂർ നീലകണ്ഠപ്പിള്ള. അടുത്ത ചോദ്യം, ഭരണ ചുമതലയുള്ളപ്പോൾ ഭാരതരത്നം നേടിയ വ്യക്തി ആരാണ്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആൻസർ വെള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം, ലോക അധ്യാപക ദിനം എന്ന്? ആൻസർ ഒക്ടോബർ 5. അടുത്ത ചോദ്യം, രാജ്യസഭയുടെ പിതാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം ലഭിച്ച വർഷം? ആൻസർ 1954. അടുത്ത ചോദ്യം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് എവിടെയാണ്? ആൻസർ ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിലെ തിരുത്തണി എന്ന സ്ഥലത്താണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിച്ച വർഷം? ആൻസർ 2002. അടുത്ത ചോദ്യം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷം? ആൻസർ 1888 സെപ്റ്റംബർ 5.
അടുത്ത ചോദ്യം. പള്ളിക്കൂട വിദ്യാഭ്യാസ രീതിയിൽ അധ്യാപകൻ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ആൻസർ ആശാൻ. അടുത്ത ചോദ്യം. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ആത്മകഥാപരമായ കൃതി ഏതാണ്? ആൻസർ എന്റെ സത്യാന്വേഷണങ്ങൾ. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962. അടുത്ത ചോദ്യം. പാഠപുസ്തകത്തിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ വെറും അടിമയാകുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ആൻസർ മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിന് മാത്രമേ മറ്റൊരു വിളക്കിലേക്ക് ജ്വാല പകരാൻ കഴിയൂ, ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം. ദ്രാവിഡ വിദ്യാഭ്യാസ രീതിയിൽ അധ്യാപകരെ വിളിച്ചിരുന്ന പേര് എന്താണ്? ആൻസർ ബട്ടർ. അടുത്ത ചോദ്യം. അധ്യാപകൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരമറിയാത്ത കുട്ടി മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്ന രീതിയെ പറയുന്ന പേര്? അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരമറിയാത്ത കുട്ടി മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? ആൻസർ ഓസ്ട്രിച്ച് മെത്തേഡ് അഥവാ ഒട്ടകപ്പക്ഷി മനോഭാവം. അടുത്ത ചോദ്യം. നല്ലവനായ കാട്ടാളൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? ആൻസർ റൂസോ. അടുത്ത ചോദ്യം. പ്രഥമവും പ്രധാനവുമായി ഞാൻ അധ്യാപനത്തെ സ്നേഹിക്കുന്നു, അധ്യാപനം എന്റെ ആത്മാവായിരിക്കും, ഈ വാക്കുകൾ ആരുടേതാണ്? പ്രഥമവും പ്രധാനവുമായി ഞാൻ അധ്യാപനത്തെ സ്നേഹിക്കുന്നു, അധ്യാപനം എന്റെ ആത്മാവായിരിക്കും, ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഒരു പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി ആവർത്തിച്ച് കേൾക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഉപകാരപ്രദമാകുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.